നമസ്കാരം സ്കൂളുകൾ തുറക്കുന്നു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടെങ്കിൽ ഇപ്പം ആൻസൈറ്റിയും കൂടിയാണ് എന്ന് പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ ഒരു കൊറോണ കാരണം കൊണ്ട് സ്കൂളിൽ പോവാതിരിക്കുമ്പോൾ ഈ സ്കൂൾ ഓപ്പൺ ചെയ്യണമെന്ന് പറയുമ്പോൾ വളരെയധികം ആൻസൈറ്റി കൂടുതലാണ് പാരൻസിനെന്ന് പറയാം കുട്ടികൾ ചിലർക്കും ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രണ്ട് വർഷം കൊണ്ട് അവരൊരു പുതിയ ഹാബിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് വർഷമായി അവർ വീടിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ബെഡ്റൂമിൽ ഇരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്ന കുട്ടികൾക്ക് ഉറങ്ങാൻ എളുപ്പമായിരുന്നു ഈസി ആയിരുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു ഒരു ലെവലിൽ കുറേ പേരെ കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്യാമറ ഓൺ ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസസ് പഠിച്ചിരിക്കുന്നു ചിലയിടത്ത് ശരിക്കും ഇഷ്യൂസും ഉണ്ടാവും ഉണ്ടാവുട്ടോ ഞാൻ പറയുന്നത് പലതരത്തിലും കുട്ടികളെ ഇത് എഫെക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നേരിട്ടിട്ട് കാണുമ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരുപാട് ആളുകളുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴൊക്കെ പ്രയാസുണ്ട് വളരെ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണെങ്കിൽ അതിനേറെ പ്രയാസമാണ് ഇതുവരെ സ്കൂളിൽ പോവാത്ത കുട്ടികൾക്ക് സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവർ കണ്ടിരിക്കുന്നത് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീനിൽ പെട്ടെന്ന് ക്ലാസ് തുറന്ന് പോകുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ അത് പെട്ടെന്ന് തന്നെ ബാധിക്കും അത് മാത്രമല്ല കോവിഡ് നയൻറ്റീൻ്റെ മുൻകരുതലെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് കുറേ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അവെയർനെസ്സൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മാ മാസ്ക് ഉപയോഗിക്കുന്നത് വളരെയധികം കുറഞ്ഞും തുടങ്ങിയിട്ടുണ്ട് ആളുകൾ എത്രമാത്രം നമ്മൾ പറഞ്ഞാലും ശ്രദ്ധിച്ചാലും നമ്മൾ വലിയ മുതിർന്ന ആളുകൾക്ക് ശ്രദ്ധ വളരെ കുറഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ ഞാൻ എടുത്തു പറയാം കാരണം പലയിടത്തും പോകുമ്പോൾ മുതിർന്ന ആളുകൾ തന്നെ ആ ഒരു അകലം സൂക്ഷിക്കുന്നുമില്ല മാസ്ക് വ്യക്തമായും വൃത്തിയായും ഒന്നും അവർ ധരിക്കുന്നുമില്ല അതുകൊണ്ട് എന്താ കുഴപ്പം നമ്മൾ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നക്കാരാവാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ ഇല്ല മുതിർന്ന ആളുകൾക്ക് തന്നെ രണ്ട് വാക്സിനേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല ഇപ്പോൾ ടീച്ചേഴ്സിനും അവർക്കൊക്കെ നമ്മൾ വാക്സിനേഷൻ നോക്കുകയാണെങ്കിലും കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ആ അവരെ അവർ സഞ്ചരിക്കുന്നത് അവർ പോകുന്ന വഴികൾ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് കാരണം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കണം കാരണം കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ഇത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം സീരിയസ് ആകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ അടുത്ത കോർഷൻ ഒരു ടെൻഷൻ ഇതൊക്കെ നമ്മളിങ്ങനെ പല പ്രാവശ്യമായിട്ട് പല അവെയർനെസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാതാപിതാക്കളുടെ ഉള്ളിലേക്ക് പല കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കൂൾ തുറന്ന കുട്ടികളെ അയക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം ഒക്കെ നോ എന്നൊരു മറുപടിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് കാരണം ഭയമാണ് പിന്നെ അത് മാത്രമല്ല കണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ് വന്നിട്ടുണ്ട് പാരൻസ് വീട്ടിൽ തന്നെ കുട്ടികൾ കണ്ടു കണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ പാരൻസിന് ചില ആളുകൾക്കും ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലോ വീട്ടിലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ആ ഒരു ലെവലിൽ പഠിച്ചും അങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുത്തുമൊക്കെ കണ്ട് ഇനി ക്ലാസ് റൂമിൽ പോയിരിക്കുമ്പോൾ അവർക്ക് എത്ര നേരെ ഇരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതായത് നമ്മൾ ഒരു കുട്ടിയെ സ്കൂളിലേക്ക് പോകുന്ന മാതിരി കുറേ ഇഷ്യൂസ് പലർക്കും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പിന്നെ സ്കൂളുകളിൽ പോകുമ്പോഴും പല പ്രശ്നങ്ങൾ കാണാം മാസ്ക് നമുക്ക് ഓരോ ഉറപ്പുമില്ല കാരണം കുട്ടികൾക്ക് ഈ പറഞ്ഞ മാതിരി അവരുടെ ഉള്ളിൽ നിഷ്കളങ്കരാണ് അവരെ തമ്മിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാനും എന്തൊക്കെ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്ക് കണ്ടു കഴിഞ്ഞാൽ ആരുടെ തിരിച്ചു തിരിച്ച് വരുകയെന്നറിയില്ല കാരണം കളർഫുൾ ആയിട്ടുള്ളത് കണ്ട അത് ഇഷ്ടപ്പെട്ട മറ്റൊരാളെ വാങ്ങിക്കുക അതൊക്കെ അവരുടെ ഒരു സ്വഭാവമാണ് പിന്നെ എത്ര നേരം ഇവർ ഇതൊക്കെ ഇട്ടിട്ട് നടക്കുന്ന അറിയില്ല ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റും ഫ്രണ്ട്സിനെ കാണാൻ പറ്റും അങ്ങനെ കളിക്കാൻ പറ്റും ഇതൊക്കെയാണ് അവരുടെ ഒരു എക്സൈറ്റ്മെൻറ് കാരണം അതൊക്കെ അവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ എത്രമാത്രം സേഫ് ആണ് എന്ന് നല്ല രീതിയിൽ നോക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് പാരൻസിൻ്റെ ഉള്ളിലേക്ക് ഇത് എത്രമാത്രം ഒരു ടൈം കുറവാണ് ഇനി മുതിർന്ന കുട്ടികളിലേക്ക് പോകുമ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ പഠിച്ച ഓൺലൈൻ വഴി എക്സാം എഴുതി ശീലിച്ച കുട്ടികൾക്ക് ഭയങ്കര ആൻസൈറ്റി കൂടിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് അവരോട് സ്കൂളിലേക്ക് ചെല്ലാൻ പറയുകയും അവരോട് എക്സാം എഴുതാൻ പറയുകയും ചെയ്യുമ്പോൾ അത് വളരെയധികം അവരെ ബാധിക്കും കാരണം അത്തരത്തിലുള്ളൊരു പഠന രീതിയിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു വലിയൊരു കാര്യം ഇപ്പോഴവർക്ക് കോളേജുകളും സ്കൂളുകളും ഒക്കെ തുറക്കുകയാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ എടുത്ത ഈ പഠിത്തത്തിന് എക്സാം ഇപ്പോൾ നടക്കുന്ന ഈ ടേം എക്സാം അവർക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അതിന് ജനുവരി തൊട്ടിട്ട് ഓഫ്ലൈൻ ക്ലാസ് റെഗുലറായിട്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നീട് വരുന്ന മാർച്ചിലെ എക്സാമിന് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ പറ്റും കാരണം ശീലം ഇല്ലാണ്ടായിട്ടുണ്ട് എന്നുതന്നെ പറയും ഒരുപാട് പേർക്ക് ഒ സി ഡി പ്രശ്നമുണ്ടായിട്ടുണ്ട് തോട്ട് ലെവലിൽ ഒരുപാട് പേര് പ്രശ്നമാക്കിയിട്ടുണ്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല കുട്ടികൾക്കും അവരുടെ തോട്ട് ലെവൽ തന്നെ മാറിയിട്ടുണ്ട് ആളുകളെ കാണുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല പിന്നെ മാസ്ക് ധരിച്ചിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികളെ എല്ലായിടത്തേക്കും കൊണ്ടുവരുന്നില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അപ്പം അത്തരത്തിലുള്ള കുട്ടികൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം വീടുകളിൽ മാസ്ക് ഇട്ടിട്ട് ഇട്ടിട്ടിരിക്കേണ്ട അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മാസ്ക് ഇട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നം ഉണ്ടാകും അതൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നു ആ ഒരു സ്കൂൾ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളത് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾക്കും ചില കുട്ടികൾക്കും ഒക്കെ ആണെങ്കിൽ എക്സാം എന്നൊരു സം കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം മുതിർന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് നല്ലത് എന്നുള്ളൊരു മനോഭാവമാണ് അപ്പോൾ അതാത് കാര്യങ്ങൾ തീരുമാനം കാരണം ഓൺലൈൻ ക്ലാസ്സസിൽ ശരിക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഓഫ്ലൈനിൽ എക്സാം എഴുതുമ്പോൾ അത് അവർ ശരിക്കും എഫക്റ്റ് ചെയ്യും അങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പഠന മാർക്കുകൾ പലതുമാണ് എടുക്കുന്നത് ഇതിനു മുമ്പ് എഴുതിയത് അങ്ങനെ അങ്ങനെ ഓരോ രീതിയിലായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവരെ വിഷമിപ്പിക്കും കാരണം അവരുടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് അത് ബാധിക്കും എന്നുള്ളൊരു ടെൻഷനുണ്ടാകും അപ്പോൾ ഒരു അധിക പ്രഷർ അവർക്ക് അത്തരത്തിലുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെയുണ്ട് പിന്നെ കുട്ടികൾക്ക് എത്ര മാത്രം ഹൈജീൻ ആയിട്ട് അവരെ നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമാണ് കാരണം കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് മാസ്ക് എത്രമാത്രം പ്രോപ്പറായിട്ട് ധരിച്ചിരിക്കാൻ പറ്റും കാരണം വേറൊന്നുമല്ല വലിയ മുതിർന്ന ആളുകൾ തന്നെ മര്യാദയ്ക്ക് ധരിച്ചിട്ടല്ല നടക്കുന്നത് അപ്പം അത്തരത്തിൽ വരും ഇതൊരു പ്രയാസമാണ് അപ്പോൾ ഒരുവിധം ചുറ്റുമുള്ള എല്ലാവരും വാക്സിനേറ്റഡ് ആണ് എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴും മുതിർന്ന ഒരുപാട് പേർക്ക് വാക്സിനേഷൻ ആയിട്ടില്ല കുട്ടികളെ അപ്പോൾ ഇടപെടുന്ന എല്ലാ ആളുകളും വാക്സിനേറ്റഡ് ആണെന്ന് വരുത്തണം അപ്പോൾ ഈ കുട്ടികളുടെ മെൻ്റലി ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രെസ് പാരൻസിനും നല്ല പോലെ ആൻസൈറ്റിയും കൂടി ഉണ്ടാകുമ്പോൾ ഇത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും ഈവൻ ടീച്ചേഴ്സിനാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് പോലും പെട്ടെന്ന് വരുന്ന സമയത്ത് അധികമായൊരു പ്രഷർ വരുന്നുണ്ട് ഒന്നാമത് ഒരു ക്ലാസ് എടുക്കുമ്പോഴും എന്താണെങ്കിലും ഇവൻ എത്ര കുറേ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ട് കുറേ നേരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പലപ്പോഴും അതൊരു പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കത് ഒരാളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരു ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആകുമ്പോൾ അവർക്ക് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ വേണം എത്തിക്കുക അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ മാസ്കും കൂടി ഇട്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി പ്രഷർ കൂടുതലാണ് വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് മാസ്ക് ഇടേണ്ട ആവശ്യമില്ല അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു പ്രശ്നിക്കുന്ന മാതിരി ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ഈ ഒരു പ്രയാസം ഉണ്ടാവും കാരണം നമുക്കതൊരു ബ്രീത്ത് ചെയ്യുമ്പോഴും ഒക്കെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇത്രയും ദിവസം മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന കുറച്ച് നേരമേ ഉള്ളൂ പക്ഷേ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ അങ്ങനെയല്ല നമുക്കിതിട്ട് കുറേ നേരം ഇരിക്കണം അപ്പോൾ ഇതൊരു ശീലക്കുറവ് ഒരുപാട് പേരെ ബാധിക്കാനുള്ളൊരു കാരണമാണ് അപ്പം അത് തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയുക ക്ലാസ് എടുക്കുന്ന രീതിയും ആ ഒരു കംഫേർട്ട് സ്റ്റേജിനെയും ഒക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്തു കാര്യവും നമുക്ക് ആദ്യം മാസ്ക് ഇടുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ നമ്മളത് ഷീലായി വന്നു സാനിറ്റൈസ് ചെയ്യുന്നതും ഒക്കെ നമ്മളിങ്ങനെ ഷീലാക്കി ശീലാക്കി വന്നതാണ് അതേമാതിരി ഒക്കെ തന്നെയാണ് ശരിയാവാം പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കൂടെ ഇവർക്കൊക്കെ പോകാൻ പറ്റും കുട്ടികൾ കുറച്ചും കൂടിയും കാര്യം മനസ്സിലാക്കി വരാണെങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ മുതിർന്ന ആൾക്കാർ തന്നെ വ്യക്തമായ രീതിയിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് തന്നെ അപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് വളരെ കുഞ്ഞു കുഞ്ഞുമക്കളുള്ള ആൾക്കാരെ ഇപ്പം വേണ്ടെന്ന് എന്തായാലും വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല അവരിങ്ങനെ ഓടി ഓടി നടക്കുന്ന ഇതാണ് പിന്നെ അവർക്ക് തല്ല് കൂടിയിട്ട് മടി കൂടിയും പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് ശീലം അപ്പം അത്തരത്തിലായിരിക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക പോയ രൂപത്തിലൊന്നും ആവണമെന്നില്ല ഇവർ കൊണ്ടുവരുമ്പോൾ വേറൊരാളുടെ മാസ്കും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോരാ മനസ്സിലായോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുഞ്ഞുങ്ങളാണ് അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ അവരെടുക്കുക അവർ ആ ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാം കാരണം നമ്മളുടെ ഒരു കുട്ടികൾ അങ്ങനെയാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും സ്നേഹിച്ചും പങ്കിട്ടിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ എത്ര നേരം ടീച്ചേഴ്സിന് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും അങ്ങോട്ട് അനങ്ങരുത് അനങ്ങരുത് പിന്നെ സാമൂഹിക അകലം വച്ച് ഇത്ര ബെഞ്ച് അത്രയും ദൂരം വേറെ എന്നൊക്കെ പറഞ്ഞാലും ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എത്ര പേര് അവിടെ തന്നെ ഇരിക്കും അവർ അധികം ഒരുമിച്ച് കൂടി ചേർന്ന് പിടിച്ചിട്ട് തന്നെയാണ് നടക്കുക അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കോളേജുകളും സ്കൂളുകളൊക്കെ ഓരോ ജില്ലകളിലും അല്ല സോറി ഓരോ സംസ്ഥാനങ്ങളിലും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പലയിടത്തു നിന്നും വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ശരിക്കും ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ട് അതിലേക്ക് പോവാം പിന്നെ മുതിർന്ന കുട്ടികളെ കൊണ്ടുവരുമ്പോഴും നമുക്കൊന്നും കൂടി അറിയാൻ പറ്റും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട എന്നൊക്കെ അപ്പോൾ അത്ര നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെയാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ വീടുകളിൽ നിന്നാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാസ്ക്കൊക്കെ ഇട്ടിട്ട് കുട്ടികളെ ശീലിപ്പിക്കുന്നത് നല്ലതാണ് കാരണം മാസ്ക് ഇട്ടിട്ട് എത്ര മണിക്കൂർ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമല്ല ഈ മാസ്കുകൾ ഒന്നും മാറ്റുന്നതെന്നല്ല കാരണം നമ്മൾക്ക് ഒരുപാട് നേരം ഈ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതാവുമ്പം അപ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അത് വ്യക്തമായിട്ട് അതിടാൻ സാധിക്കണം സ്കൂളുകളിലാണെങ്കിലും സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം ഫ്രഷ് ആയിട്ടുള്ളത് കുട്ടികൾക്ക് ഇടാൻ പറ്റണം ഒരു ഇത്ര മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റുക എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവരണം പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് സ്കിന്നിൽ അലർജി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാവും അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് കാരണം നമ്മളൊരു കുറച്ച് നേരത്തേക്ക് ഒരു യാത്രയ്ക്ക് പോകുന്ന മാതിരി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ക്ലാസ് റൂമിലായിരിക്കുന്ന സമയത്ത് വളരെ സേഫായിട്ട് തന്നെ കുട്ടികളിരിക്കണം അപ്പം ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ആൻസൈറ്റി കൊടുക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്കൂളുകളിലൊന്നും പോവാതെ ആയിട്ട് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും വളരെ മാറ്റം വന്നിട്ടുണ്ട് എത്രത്തിലാണോ അവർ ഇനി അവിടെ ചെന്ന് ബിഹേവ് ചെയ്യുക നമുക്ക് അറിയാൻ പറ്റില്ല ബിഹേവിയർ ഇഷ്യൂസ് ഇഷ്ടം പോലെ കുട്ടികൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി അവരുടെ അറ്റൻഷൻ എത്രമാത്രം കൂടി കോൺസെൻട്രേറ്റ് ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും കോൺസെൻട്രേഷൻ അത് വളരെ കുറവായിരിക്കാം കാരണം ക്ലാസ്സുകളിൽ കേട്ട് പഠിച്ച കുട്ടികൾക്ക് ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറിയപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ക്ലാസ് റൂമിൽ നിന്നുള്ള പഠനത്തിൽ നിന്ന് വ്യത്യസ്തമായിപ്പോൾ അപ്പോൾ ഈ വളരെയധികം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ട് പല കുട്ടികൾക്കും ഇപ്പോൾ സ്പെക്സ് വെക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് ഏതു നേരം ഈ ഇതിൽ വന്നിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഇനി ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് പുതിയതായി വരുന്ന കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യുന്ന കുറച്ച് സമയം പഴയ കുട്ടികൾക്ക് വേറൊരു ശീലത്തിലേക്ക് പോയതുകൊണ്ട് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും സ്കൂൾ അന്തരീക്ഷം ഓക്കെ ആണെങ്കിലും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവർ ചെയ്തിട്ട് നമ്മളതിനെ എല്ലാം കൊണ്ടും പിടിച്ചു ഒരു ഫീലാണ് അത്ര നേരം ഒരു ഫ്രീ ആയിട്ടാണെങ്കിൽ ഇപ്പം അത് ഫ്രീ അല്ല പലരും ഗെയിം കളിക്കണം എല്ലാം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് അതെല്ലാം എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അതിനുവേണ്ട റൂൾസ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നോക്കിയിട്ട് തന്നെ വേണം കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് പഠിച്ച് എല്ലാം നന്നാക്കിയിട്ടൊക്കെ തന്നെ ചെയ്യുള്ളു അപ്പം അതുകൊണ്ട് ആരും ആ ഒരു ലെവലിലെ ആൻസൈറ്റി വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെ സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ സേഫായിട്ട് തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഗവണ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും അവർ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് ഈവൻ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും അത് ശ്രദ്ധിച്ചിട്ടേ സ്കൂൾ ഓപ്പൺ ചെയ്യണുള്ളൂ അപ്പോൾ ഓവറായിട്ടുള്ള ഒരു ആൻസൈറ്റി പാരൻസിനും വേണ്ട നമ്മളതെല്ലാം നോക്കിയും കണ്ടു തന്നെയാണ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം കാരണം നമ്മളിത് കാണുമ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് പാനിക് ആവാതിരിക്കുക കുട്ടികളിലേക്ക് ആ ഭയം കൊടുക്കാതിരിക്കുക കുട്ടികൾക്ക് നമ്മൾ ഈ മാസ്ക് ഇട്ടിട്ടൊക്കെ ഒന്ന് ശീലാക്കുന്നതും വീട്ടിൽ തന്നെ ഷീലാക്കുന്ന നല്ലതാണ് ഒരാളുടെ മാസ്ക് മറ്റൊരാൾ ഉപയോഗിക്കരുത് ആവശ്യമില്ലാതെ മാസ്കില് തൊട്ട് കളിക്കരുത് അതാത് കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും ഇപ്പോൾ നമ്മുടെ ചുറ്റും മാത്രം എങ്ങനെ സൂക്ഷിച്ചു കൊണ്ടാണ് അതുമാതിരി നമ്മുടെ മാസ്ക് തന്നെ കൊണ്ടുവരണം നമ്മുടെ മാസ്ക് എടുത്തു വയ്ക്കണം എന്നീ തരത്തിൽ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം താങ്ക്